വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ദീർഘമായ 195-ാം ദിവസത്തിലേക്ക് ഈ പ്രാർത്ഥന എത്തി എന്നറിയുന്നതിൽ ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനം. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഈ പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മോൻസി, അദ്ദേഹത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും നേരുന്നു. ഈ ദീർഘമായ പ്രാർത്ഥന തനിക്ക് നയിക്കാനായി കർത്താവ് കൃപ നൽകിയല്ലോ. ഞാൻ വളരെ ആ ജ്യേഷ്ഠതുല്യം സ്നേഹിക്കുന്ന, വളരെ വിജയിക്കപ്പെട്ട എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ പാസ്റ്റർ ജോൺ ജോസഫ് അവർകൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു എന്നറിയുന്നതിൽ ഞാൻ അതിയായി കർത്താവിൽ സന്തോഷിക്കുന്നു. ധാരാളം അവസരങ്ങളിൽ അദ്ദേഹത്തിന്റെ സഭയിൽ പോയി ശുശ്രൂഷിപ്പാൻ, ഞങ്ങൾക്ക് ഒന്നിച്ച് ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഈ അവസരം നൽകിയിട്ടുണ്ട്. നന്ദിയോടെ ഇന്നും ഓർക്കുന്നു. ആ ഭവനത്തിന്റെ ആതിഥ്യമൊക്കെ വളരെയധികം നന്ദിയോടെ ഓർക്കുന്നു. ഇന്ന് ഈ രാത്രിയിൽ തുടർമാനമായി പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ദൈവദാസന്മാരിൽ ദൈവജനം കേൾക്കുകയും ചെയ്യുന്ന ദൈവമക്കളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ പ്രതിസന്ധി നിറഞ്ഞ ഈ കാലഘട്ടത്തിലും പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ദൈവിക ബന്ധം പുലർത്തുന്ന ധാരാളം വിശുദ്ധന്മാർ ഭൂമിയിൽ നമ്മൾ കർത്താവിനായി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് മനസ്സിലാക്കാൻ കഴിയും. സ്തോത്രം. കഷ്ടതയിൽ തളർന്നു പോകാത്ത, വേദനയിൽ ക്ഷീണിച്ചു പോകാത്ത ഒരു കൂട്ടം സമൂഹമായി ദൈവസഭ ഇന്ന് നിൽക്കുന്നല്ലോ, അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികളിൽ ചിന്തയ്ക്കായി പുസ്തകത്തിലേക്ക് കടക്കുന്നു. പരിമിതമായ ഒരു സമയബന്ധിതമായ മീറ്റിംഗ് ആണിത്. അതുകൊണ്ട് ദീർഘിപ്പിക്കാൻ താല്പര്യപ്പെടാതെ എനിക്ക് അനുവദിച്ചിട്ടുള്ള സമയത്തിനകത്ത് തന്നെ വാക്കുകൾ പരിമിതപ്പെടുത്തുവാൻ ആത്മാവ് ശരണപ്പെടുന്നു. അതിനകത്ത് നിങ്ങളോട് സംവദിക്കുവാൻ ദൈവാത്മ യോഗം നൽകിയ വാക്യത്തിൽ കടക്കുന്നു. 1 കൊരിന്ത്യർ 16:13 1 കൊരിന്ത്യർ 16:13 ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. ആ പറഞ്ഞിരിക്കുന്ന 5 കൂട്ടം കാര്യങ്ങളുണ്ട്. അതിൽ ഒരു പദത്തിൽ നിന്നാണ് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആത്മാവ് ശരണപ്പെടുന്നത്. വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. പൊതുവെ നമ്മൾ കേൾക്കുന്ന ഒരു പദമാണ് വിശ്വാസം. ആ വിശ്വാസം രക്ഷിക്കപ്പെട്ട ബന്ധുക്കൂസുകാരായ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്നുള്ളത് നല്ല തലത്തിലും ചിന്തിക്കുന്നവരുണ്ട്, തെറ്റിദ്ധരിക്കപ്പെടുന്നവരുമായ ആൾക്കാരുണ്ട്. വിശ്വാസം എന്നുള്ളത് നമുക്കറിയുന്ന ഒരു പദം കൂടിയാണ്. അപ്പോൾ പൊതുവെ നമ്മളെ രക്ഷിക്കപ്പെടാത്ത ആളുകൾ വിളിക്കുന്നത് വിശ്വാസികൾ എന്നാണ്. അപ്പോൾ വിശ്വാസം എന്ന പദം നമുക്ക് ധാരാളം കേട്ടുള്ള പഠിച്ചിട്ടുള്ള ഒരു പദത്തിൽ നിന്നാണ് ഇന്ന് രാത്രിയിൽ ചില കാര്യങ്ങൾ പറയുവാൻ ആത്മാവിൽ ശരണപ്പെടുന്നത്. വിശ്വാസത്തിൽ നിലനിൽപ്പീൻ എന്നുള്ള പദം AD 86 പൗലോസ് ഈ ലേഖനം എഴുതി കൈമാറുന്നത്. തന്നാൽ സ്ഥാപിക്കപ്പെട്ട, പൗലോസിനാൽ സ്ഥാപിക്കപ്പെട്ട ആ കൊരിന്ത്യ സഭ, അക്കില്ലാവിന്റെയും ബ്രിസ്കില്ലയുടെയും വീട്ടിൽ സ്ഥാപിച്ച സഭ, ആ അക്കിലാവിലെയും വീട്ടിൽ താമസിച്ചുകൊണ്ട് താൻ പ്രസംഗിച്ച് സ്ഥാപിക്കപ്പെട്ട സഭയാണ് കൊരിന്ത്യ സഭ. അപ്പോസ്തലപ്രവർത്തനങ്ങൾ വായിക്കുന്നുണ്ട്. ആ സഭ ഈ ലേഖനം എഴുതുമ്പോൾ അവിടുത്തെ ഉപദേശി അത്യക്ഷൻ അപ്പല്ലോസ് ആണ്. നമുക്കത് വായിക്കാനും പഠിക്കാനും അവയെ കഴിയുന്നുണ്ട്. ദീർഘമായ 13 സംഗതികൾ വേദപുസ്തക പഠിതാക്കൾക്ക്, ദൈവ സഭാ ജനങ്ങൾക്ക്, എക്കാലമുള്ള എല്ലാ സംശയ നിവാരണങ്ങളും ചേർത്തുകൊണ്ട് കൊരിന്ത്യ സഭയ്ക്ക് മാത്രമല്ല നമുക്കും ഇന്ന് പഠിക്കാൻ കഴിയുന്ന 13 പ്രധാനപ്പെട്ട സംഗതികളുടെ ഉത്തരം എന്നോളമാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അകത്തുള്ള 7 പ്രശ്നങ്ങളുടെ ഉത്തരവും അതിന്റെ പരിഹാരവും, പുറത്തുള്ള 6 ചോദ്യങ്ങളുടെ ഉത്തരവുമാണ് ഈ ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട ചിന്തകളും കണ്ടന്റുകളും. അതിലേറ്റവും നമുക്ക് എല്ലാത്തിന്റെ കോഴ്സുകാരും പഠിച്ചിട്ടുള്ള ഭാഗമാണ് 4 പക്ഷമായി തിരിഞ്ഞ് അനേക സഭയ്ക്കകത്തുള്ള അനൈക്യതകൾ, സഭയ്ക്കകത്തുള്ള വിഘടിതകൾ, സഭയ്ക്കകത്തുള്ള ഭിന്നതകൾ 4 പക്ഷമായി തിരിഞ്ഞ് കേഭാവിന്റെ പക്ഷം, അപ്പല്ലോസിന്റെ പക്ഷം, പൗലോസിന്റെ പക്ഷം, ക്രിസ്തു പക്ഷം. എന്നാൽ പൗലോസ് അപ്പോസ്തലനെ കണ്ണിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ, കേഭാവ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ എന്ന് ചോദിച്ചുകൊണ്ട് നാം ഒന്നാണ്, നാം ഒരു പക്ഷമാണെന്ന് സമർത്ഥിച്ചവരെ എഴുതുകയാണ്. ഈ ലേഖനത്തിന്റെ പശ്ചാത്തലം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ 5 കൂട്ടം കാര്യങ്ങളും വ്യാഖ്യാനിക്കപ്പെടേണ്ടത്. എന്നാൽ പൊതുവായ ചില കാര്യങ്ങളാൽ ഇന്ന് രാത്രി പറയുവാൻ ആത്മനിയോഗം എനിക്ക് ഉള്ളത്. വിശ്വാസത്തിൽ നിലനിൽപ്പീൻ എന്ന പദം ആഴമുള്ളൊരു പദമാണ്. നിലനിൽപ്പ് ഒരു പ്രശ്നമുള്ള കാര്യമായ ഒരു സാഹചര്യം, നിലനിൽപ്പ് ഒരു പ്രശ്നമായി ഒരു വെല്ലുവിളി എന്തെങ്കിലും ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്നാൽ നിലനിൽപ്പീൻ എന്ന പദത്തിനേക്കാൾ അപ്പുറം വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പീൻ, വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തെ പിന്മാറാതിരിപ്പീൻ
विश्वास अर्थमा विश्वास उद्देशिक वेदपुस्तक मुत्येम पढ़ी नमक विश्वास ओरों ठे अटकाल विश्वासम स्नानपो स्नानपो विश्वासम परशुद्धात्म स्नान पूर्वक परशुद्धात्म अभिषेक प्राप्त विश्वास स्टेप अपरी ओरों दिवस ओरों वर्ष विश्वास मनुष्य जीवन वर्ति 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 ओरों दिवस मर फल निस्तुनोड़ वलर् येसुस्तु परपूर्णर मार्गान दैव नमे आग्रह ना विश्वास ओर दिवस वाले नाम कई दीर्घ दिवस सबस्योले कर्ता सन्नति दिवस नश्वास मनुदीन वलर्तोर या विश्वसू विश्वास आहमुला चिंत चिंत आहमुलाेदभाग प्रत्येक स्थल स्थल मनस कमक नियम सुविशेष अमांतरुशेष मर्कोस लूकोस सामांतर सुविशेष योगन्न अल व्यतस्तुशेष अमक कर्कोस ूकोस येसुस्तुने अभुत रोग सौख्यमाकुत अद्भुत नर्तवन दैवते चित्री अद्भुत मंत्री वीरनाम दैव नित्यपिता एवड अभुत अडयाल सौख्यमाक वीरप्रोत्साह कल्याण पचपते वीणाप्रमाणि ऐरोस मगले उयर्पी सुविशेष अद्भुत सौख्यवाशुने विश्वास मनसान कहूँ नमक अद्भुत कर्तव इन सौख्यमा दैवान अद मून आदि सामांतर सुविशेष ये सौख्यदायक नमुक चिंता विश्वसा तेटान कह अगर मनस योगी യേശു കർത്താവിന്റെ വിശ്വാസം വീണ്ടും വർദ്ധിക്കുകയാണ് ആദ്യത്തെ മൂന്ന് സമാന്തര സുവിശേഷങ്ങളിൽ യേശു ഒരു സൗഖ്യദായകനാണ് യേശു ഒരു അത്ഭുത മന്ത്രിയാണ് യേശു വീരനാം ദൈവമാണ് യേശു അത്ഭുതങ്ങൾ ചെയ്യുന്ന ചിന്ത ആ വിശ്വാസം തൽക്കുമ്പോൾ യോഹന്നാനിൽ വരുമ്പോൾ അല്പം കൂടി വിശ്വാസം വർദ്ധിക്കുന്നു യേശുവിന്റെ പ്രസംഗവും മാറുകയാണ് നിത്യജീവനെ കുറിച്ചാണ് പ്രസംഗിക്കുക നിത്യജീവനെ എങ്ങനെ കരസ്ഥമാക്കണം യേശുവിന്റെ പ്രസംഗത്തിന്റെ ആ ഫലം അത് മനസ്സിലാക്കാൻ കഴിയുന്നു നിത്യജീവനെ കരസ്ഥമാക്കാൻ കഴിയും എങ്ങനെ വീണ്ടും ജനിക്കാൻ കഴിയും ചിന്ത പഠിപ്പിക്കുകയാണ് അപ്പോൾ ആ സമാന്തര സുവിശേഷത്തിലുള്ള വിശ്വാസത്തേക്കാൾ ആ സ്റ്റെപ്പുകൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുന്നു യോഹന്നാനിൽ വരുമ്പോൾ നിത്യജീവൻ എന്ന തലത്തിലേക്ക് വിശ്വാസം വളരുന്നത് കാണാൻ കഴിയും അപ്പോൾ അപ്പോസ്തല പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ അനേക കഷ്ടങ്ങളുടെ ദൈവരായത്തിൽ കടന്നു പോകണമെന്ന് പറയുന്ന അതിനേക്കാൾ അവരെ പ്രമാണിക്കണമെന്ന് പറയുന്ന ആ കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ചുകൊണ്ട് വേല ചെയ്യുന്ന ദൈവദാസന്മാരുടെ തലമൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഷ്ടം സഹിച്ചും വിശ്വാസം മുറുകെ പിടിക്കണം എന്ന ഒരു തലത്തിലേക്ക് വിശ്വാസം വളരുകയാണ് ശ്രദ്ധിക്കുക മക്കളെ ആ സമാന്തര സുവിശേഷങ്ങളിൽ രോഗസൗഖ്യം നൽകുന്ന അത്ഭുതങ്ങൾ ചെയ്യുന്ന ആ ഒരു വിശ്വാസം നിൽക്കുന്നെങ്കിൽ യോഹന്നാനിലേക്ക് വരുമ്പോൾ നിത്യജീവനെ കുറിച്ചുള്ള വിശ്വാസതലങ്ങൾ വർദ്ധിക്കുന്നു എങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ വരുമ്പോൾ ഏത് കഷ്ടം സഹിച്ചും വിശ്വാസം നിലനിൽക്കണം എന്ന ഒരു തലത്തിലേക്ക് വരികയാണ് എന്നാൽ റോമാലേഖനം മുതൽ യൂത വരെയുള്ള ലേഖനങ്ങളുടെ പഠനത്തിലേക്ക് പോകുമ്പോൾ വിശ്വാസം ഒരു ഉപദേശമായി വിശ്വാസം ഒരു പ്രമാണമായി വിശ്വാസം ഒരു ജീവിതചര്യയായി മാറുകയാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളുടെ ഒരു നീണ്ട നിര അത് പഠിക്കുമ്പോൾ പഠിക്കുംതോറും ആ കെട്ടുകൾ ഇങ്ങനെ അഴിഞ്ഞു വരുന്നത് പോലെ പഠിക്കുംതോറും അകത്ത് പ്രകാശ ഗോപുരങ്ങൾ വർദ്ധിക്കുന്നത് പോലെ പഠിക്കുംതോറും പ്രമാണങ്ങൾ അനുസരണത്തിന് വേണ്ടി നാം തയ്യാറാക്കുന്നത് പോലെ റോമാലേഖനം മുതൽ യൂതലേഖനം വരെ വിശ്വാസം ഒരനുസരിക്കേണ്ട ഉപദേശമായി മാറിയെങ്കിൽ ഞാൻ ഇന്ന് പകൽക്കാലം പറയുന്ന രാത്രികാലം പറയട്ടെ ദൈവമക്കളെ സ്തോത്രം വിശ്വാസത്തിന്റെ ഘടനകളും വിശ്വാസത്തിന്റെ വളർച്ചയും അനുദിനം നമ്മിൽ വളർന്നുകൊണ്ടിരുന്നത് കാണാൻ കഴിയും അത് പുസ്തകത്തിൽ മുഴുവൻ നമുക്ക് അത് സമാന്തര മനസ്സിലാക്കാനായി കഴിയുന്നു സ്തോത്രം എന്താണ് വിശ്വാസം എന്ന് നമ്മൾ പറയുന്നത് മനസ്സിലാക്കുന്നത് വിശ്വാസം എന്ന പദം
രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചോളം അതെങ്ങനെയാണ് മനസ്സിലാക്കാനായി കഴിയുക. ആ ക്രിസ്തീയ വിശ്വാസം ഒരു തത്വ സംഹിതയിലല്ല, ക്രിസ്തീയ വിശ്വാസം ഏതെങ്കിലും ആ ഫിലോസഫിയിലല്ല, ക്രിസ്തീയ വിശ്വാസം ഏതെങ്കിലും മാനുഷിക കൽപ്പനകളിലോ മാനുഷിക പുസ്തകങ്ങളിലോ ഒന്നുമല്ല. ക്രിസ്തീയ വിശ്വാസം, നമ്മൾ ക്രിസ്തീയ വിശ്വാസം നിലനിൽക്കുന്നത് ഏതെങ്കിലും സംഘടനയിലോ ഏതെങ്കിലും നേതാക്കന്മാരിലോ ഏതെങ്കിലും ഏതെങ്കിലും തത്വ ചിന്തകളിലോ ഫിലോസഫികളിലോ ഒന്നുമല്ല ക്രിസ്തീയ വിശ്വാസം. ക്രിസ്തീയ വിശ്വാസം നിൽക്കുന്നത് ഒരു വ്യക്തിയിലാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, എന്താണ് ഈ പുതിയ എന്താണ് വിശ്വാസം എന്ന് പറയുന്നത്? അത് ഒന്നാമത്തെ ഭാഗം എങ്ങനെ പറയാം, ക്രിസ്തീയ വിശ്വാസം നിലനിൽക്കുന്നത് ഒരു വ്യക്തിയിലാണ്. ആ വ്യക്തി സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപികമായ കൊലോസ്സിൽ 2:9 വായിക്കുന്ന അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു പറയുന്ന 1:13 വായിക്കുന്ന സകലത്തിന്റെയും ആധാരമായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ക്രിസ്തീയ വിശ്വാസം. നമ്മൾ ഞാൻ ആവർത്തിക്കുന്നു, എന്താണ് ദൈവമക്കുള്ള വിശ്വാസം? ദൈവമക്കുള്ള വിശ്വാസം ഒന്ന്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. അത് യേശുവിൽ അധിഷ്ഠിതമായ വിശ്വാസമാണ്. അത് ഏതെങ്കിലും തത്വസംഹിതകളിലോ ഒരു മതത്തിലോ ഏതെങ്കിലും സമൂഹത്തിലോ ഏതെങ്കിലും നേതാവിലോ ഏതെങ്കിലും സംഘടനാ സംവിധാനത്തിനുള്ള വ്യക്തിയാല വിശ്വാസമല്ല ദൈവ പൈതലിന്റെ ക്രിസ്തീയ വിശ്വാസം. അത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി ഈ വചനം കേൾക്കുമ്പോൾ അതരം തുറന്ന് പറയാൻ പറ്റും, ഞങ്ങളുടെ വിശ്വാസം അത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്, ഞങ്ങളുടെ വിശ്വാസം യേശുവിലുള്ള വിശ്വാസമാണ്. ആൽഫയുമായ ആർക്കും അടുത്തുകൂടാൻ കഴിയാത്ത ആസ്തിത്വമുള്ള പൂർവാസ്തിത്വമുള്ള അല്ലെങ്കിൽ നിത്യാസ്തിത്വമുള്ള ആർക്കും അടുത്തുകൂടാൻ കഴിയാത്ത ആസ്തിത്വമുള്ള ഇളകാൻ കഴിയാത്ത സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ യേശുക്രിസ്തുവിൽ അടിസ്ഥിതമായ യേശുക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടിട്ടുള്ള വിശ്വാസമാണ് ഒരു ഭക്തന്റെ വിശ്വാസം. ഇന്ന് രാത്രി എത്ര പേര് പറയും, എന്റെ വിശ്വാസം യേശുവിലാണ്, എന്റെ ആരാധന യേശുവിലാണ്, എന്റെ പ്രാർത്ഥന യേശുവിലാണ്, ഞാൻ എന്തിനെയാണ് വിശ്വസിക്കുന്നത്? ഞാൻ വിശ്വസിക്കുന്ന ഒരു സഭയല്ല, ഞാൻ വിശ്വസിക്കുന്ന ഒരു സംഘടനയല്ല, ഞാൻ വിശ്വസിക്കുന്ന ഒരു പാസ്റ്ററയല്ല, ഞാൻ വിശ്വസിക്കുന്ന ഒരു മതമേലധ്യക്ഷനെയല്ല, ഞാൻ വിശ്വസിക്കുന്നത് സർവത്തെയും ഉണ്ടാക്കിയ സ്വയംഭൂവായ സർവശക്തനായ ആർക്കും അടുക്കാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന സർവശക്തൻ ഞാനാകുന്നവൻ ഞാനാകുന്നു കൽപ്പിച്ച ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു പറഞ്ഞ യേശുവിലാണ് ദൈവമൈതന്റെ വിശ്വാസം. എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ ആമേൻ പറയാൻ പറ്റും, എന്റെ വിശ്വാസം യേശുവിലാണ് 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 വിശ്വാസം. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറയട്ടെ പ്രിയ ദൈവമക്കളെ, സ്തോത്രം. എന്താ നമ്മുടെ വിശ്വാസം? എന്താണ് ഈ വിശ്വാസം? വിശ്വാസം ഒന്നേ, അത് നമ്മുടെ കർത്താവിനുള്ള വിശ്വാസമാണ്. സ്തോത്രം. കർത്താവിനുള്ള വിശ്വാസമാണ്, യേശു ക്രിസ്തുവിനുള്ള വിശ്വാസമാണ്. അപ്പോൾ കർത്താവിൽ വിശ്വാസമില്ലാതെ സഭയിലും സംഘടനയിലും പാരമ്പര്യത്തിലും ഒക്കെ വിശ്വസിച്ചു പോകുന്ന ധാരാളം ക്രിസ്ത്യാനികളുണ്ട്. അവർക്ക് യേശു വലിയ വിഷയമൊന്നുമല്ല. യേശു എല്ലാ വർഷവും 25 December അവർക്ക് സ്റ്റാർ തൂക്കി മദ്യം കുടിച്ച് പോത്തും വെട്ടി തീർക്കേണ്ട, അങ്ങനെ ആഘോഷമാക്കി തീർക്കേണ്ട യേശുവിനെ കുറിച്ച് അവർക്കറിയാവൂ. അവർക്കുള്ള വിശ്വാസം പാരമ്പര്യത്തിലും, അവർക്കുള്ള വിശ്വാസം അവരുടെ സഭയിലും, അവർക്കുള്ള വിശ്വാസം അവരുടെ പള്ളിയിലും മധുവയിലും കപ്പേളയിലും, അവരുടെ വിശ്വാസം അവരുടെ ആഘോഷങ്ങളിലും, അവരുടെ വിശ്വാസം അവരുടെ പെരുന്നാളുകളിലും ഘോഷയാത്രയിലും ആനയിലും അമ്പാരിയിലും വെടിക്കെട്ടിലും വെഞ്ചാമ്പലത്തിലും ഒക്കെ ആകുമ്പോൾ കൃപയാൽ ഇതൊക്കെ വിട്ട് പോയ കാലങ്ങളിലെ പാരമ്പര്യത്തിന്റെ കെട്ടുപാടുകളും പോയ കാലങ്ങളിലെ നല്ല വിട്ടകന്ന് യേശു കർത്താവിനെ അടുത്തറിയാനും ആ യേശു കർത്താവിനുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാനും കൃപ ലഭിച്ചവരെ നാം എത്ര ഭാഗ്യവാന്മാരാണ്. എന്താണ് ഒരു ഭക്തന്റെ വിശ്വാസം? അത് യേശുവിലുള്ള വിശ്വാസമാണ്, യേശുവിൽ മാത്രമുള്ള വിശ്വാസമാണ്. യേശു ആരാണെന്ന് പറയാൻ ഞാൻ സമയം കണ്ടെത്തുന്നില്ല. യേശു ആരാണ്? അവൻ ലോകരക്ഷകനാണ്. യേശു ആരാണ്? സ്തോത്രം. മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ദൈവപുത്രനായതിനെ ദൈവത്തോട് സമത്വ മുറുകെ പിടിക്കാതെ തന്നെ താൻ താഴ്ത്തി മനുഷ്യനായി ഭൂമിയിൽ അവതരിപ്പിച്ച് അവതരിച്ച ശ്രീ യേശു കാലസമ്പൂർണതയിൽ
विमोचकन चरित्रातीतन चरित्र पुरुषन सकलते नियंत्रण सकलते कावन अड़कल सकल उत्तरमु सकल भावोचनमेंकल सकल परहारमु इन रात्रिकाल वचन कल वेदनोड़ संगड़ोड़ दुख तोड़ भारतोड़े कल दैवदास नैवात्मूतन परेसुवे अड़कल अब्बा पिता विचको अड़कल वरिद्ध वेरते अनाथन पिता वलत भागतको इन तन आश्रश्रय पक्षपात और दैवते नाम आराधिक नमेंशु विमोचकन आरा नक्षकन आरा नक मध्यस्थन आरान नमोपूवन एल मरकवन तलिकवन या लोकवसान निर्ताव अलिष्ठित विश्वास क्रिस्तीय विश्वास मनसाते स्तोत्रे नश्वास ये विश्वास अब नम्बर चिंता विश्वास नर्थम रे ए विश्वास नशु नपदेश नाक्य वाईपा आग्रह या स्तोत्र रे उपदेश नमयबंधित नमुक रात्रि अद नमुक क्यों नमुकवर उंगानी प्रत्येक पवर अब नि समय कल तापरपीत समयत तेरा पेटी तीर्क या श्रमिक प्रीति मे ए विश्वास नीलपी ये नीलपी रे उपदेश नीलपी अलूय आवर्ती दी मैं विश्वास निका एपड़ी विश्वास 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 नोर्मल पर पदम का विश्वास नीलपी रे उपदेश 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 ये विश्वसिंग उपदेश प्रमाणमु हललूय एस्ती विश्वास उपदेश चेरको स्तोत्र इत परशुद्धात्मा प्राप्पा या चौदह पत्रोस्तोल प्रसंग नमक प्रसंगे इन कोविड 19 मारा रोगम इवे एत्रकाल जीवित पक्षे उपदेश प्रमाण मुड़ी समूह विश्वास विश्वास मनस उपदेश अल उपदेश प्रमाण विोत्र विशुद्धन्मेलपति विशुद्ध विश्वास अदान उपदेश अलिया यूदापोस्तल मूदापोस्तल पद्य विशुद्धन्मेल परमेल आदि विशुद्ध विश्वास परमेल अद अपोस्तल प्रवृत्ति मुदल नीट कड़क यूद वे पर उपदेश 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 अधिष्ठित विश्वास विश्वास नीलपी रे उपदेश नीलपी इन रात्रि अत्रो समय पर संगति निरिया उपदेश अगर विश्वास विश्वास आवेश विश्वास विमाियामो ये कहिया उपदेश कहिया कट वह संगड़पड़ वह निराशक वह अलूयाधि वह इलाम पिन्या धारा आड़ आम कहें
സ്തോത്രം. ഇന്നും അനേകരുണ്ട്, അനേകർ അനേകർ രക്ഷിക്കപ്പെട്ടിട്ട് ദൈവമക്കളായി ഇറങ്ങാൻ തയ്യാറായി വന്നിട്ട് പലരും യേശുവിനെ വേണമെന്ന് പറഞ്ഞിട്ട് പലരും കൺവെൻഷൻ തലകളിൽ പോയി കൈപൊക്കിയിട്ട് പലരും സ്നാനപ്പെട്ടിട്ട് ഒക്കെ പിന്മാറി പോകുന്നവരുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, വിശ്വാസത്തിൽ നിൽക്കുന്ന പറഞ്ഞാൽ കർത്താവിൽ നിൽക്കണം. അല്ലെങ്കിൽ അളവർത്തുന്ന ഉപദേശത്തിൽ നിൽക്കണം. ഉപദേശവും കർത്താവും അതിൽ നിലനിൽക്കാൻ കഴിയാത്തവർ കർത്താവ് ഇടറിപ്പോക്ക് തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, വിശ്വാസത്തിൽ നിൽക്കാൻ ഈ രണ്ട് ധ്രുവത്തിൽ ചിന്തിച്ചോളാം. നീ ആവർത്തിക്കുന്നില്ല. അപ്പൊ ഈ രണ്ട് ധ്രുവത്തിൽ കർത്താവിനും ഉപദേശത്തിൽ നിൽക്കുന്നതാണ് വിശ്വാസം എടുക്കുക. അപ്പോൾ വിശ്വാസം എടുക്കാൻ എളുപ്പമുള്ള കാര്യമല്ല, അതിന് വില കൊടുക്കേണ്ടതാണ്. അത് ഈസി അല്ല. ഞാൻ എന്റെ വാക്കുകൾ ആവർത്തിക്കുന്നു, പ്രിയ മക്കളെ, വിശ്വാസത്തിൽ എളുക്ക എന്ന് പറഞ്ഞാൽ അത് ഈസി അല്ല. ഈസി അല്ല, അത് വളരെ ആയാസമുള്ള, ത്യാഗപരമായി ചെയ്യേണ്ട, വില കൊടുക്കേണ്ട, വിട്ടുകളയേണ്ട, ചിലതിനെ മറന്ന ചിലതിനെ മറക്കേണ്ടത് വരും, ചിലതിനെ വിട്ടുകളയേണ്ടി വരും, ചിലതിനെ മുറുകെ പിടിക്കേണ്ടി വരും. വില കൊടുത്ത് മാത്രമേ വിശ്വാസം നിൽക്കാൻ കഴിയൂ. ഈസി ലൈഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ചിന്തിക്കുക, വിശ്വാസത്തിൽ നിൽക്കാൻ വില കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ. വിശ്വാസം നിൽക്കാൻ കഷ്ടതകൾ സഹിക്കേണ്ടി വരും, ഭംഗപ്പാടുകൾ സഹിക്കേണ്ടി വരും, കഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും, ഓ പ്രതിസന്ധികൾ സഹിക്കേണ്ടി വരും. ഹല്ലേലൂയ. എങ്കിലും വിശ്വാസം മുറുകെ പിടിക്കുന്നവനാകണം ഭക്തൻ. ഹല്ലേലൂയ. അല്ലെങ്കിൽ പ്രലോഭന വന്നേക്കാം, ലോകത്തിലേക്ക് നമ്മെ മാടി വിളിച്ചേക്കാം, ശത്രുക്കളുടെ കർണപുടങ്ങളിൽ അല്ലെങ്കിൽ ചില പാപത്തിന്റെ സുഖലോലുകൾ മന്ത്രിച്ചേക്കാം. എന്നാൽ ലോകത്തെ ജയിച്ച്, പാപത്തെ ജയിച്ച്, കഷ്ടതകളെ ജയിച്ച് 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 മുൻപോട്ട് പോകുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഏത് ലോകം വരട്ടെ, കയ്യിലും കാലും ചങ്ങലയിട്ട് ബന്ധിക്കട്ടെ, നാവ് തുന്നിക്കെട്ടെ, അന്തരംഗത്തിന്റെ അവസാന ശ്വാസത്തിലും വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ഇന്ന് രാത്രി എത്ര പേര് തയ്യാറാകും? അവരെ കുറിച്ചാണ് ദൈവത്തിന് വലിയ പ്രതീക്ഷയുള്ളത്. അവരെ കുറിച്ചാണ് വേദപുസ്തകം പറയുന്ന വിശ്വാസികൾക്കെന്ന് പറഞ്ഞ അർത്ഥവത്താക്കുക. പ്രിയരെ, ആ ഒരു തരമാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. വിശ്വാസികൾക്ക് പറയാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ്. യേശു കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെ യേശുവിന്റെ അന്ത്യമൊഴികളാണ്. ശ്രദ്ധിക്കണം പ്രിയരെ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെ യേശുവിന്റെ അന്ത്യമൊഴികളാണ്. ആ അന്ത്യമൊഴികളിൽ യേശു പറയുന്നുണ്ട്, ആ നിങ്ങൾ വിശ്വാസത്തിൽ ഇടറി പോകരുത്. യേശു കർത്താവ് പറയുക, നിങ്ങൾ എന്നിൽ നിടരുത്, നേരത്തെ കർത്താവിൽ നിടരുത്, ഇടറി പോകരുത്. നിങ്ങൾ എന്നിൽ നിടറി പോകരുത്, എന്നെ പകച്ചവർ നിങ്ങളെയും പകയ്ക്കും. ഈ ലോകം എനിക്ക് അനുകൂലമല്ല, നിങ്ങൾക്കും അനുകൂലമല്ല. ഞാൻ കടന്നുപോയ നാഴികളിലൂടെ നിങ്ങളും കടന്നു പോകും. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കണ്ടോ, 16-ാം അവസാനം വരുമ്പോൾ അപ്പോസ്തലൻ യേശു കർത്താവ് പറഞ്ഞാ നിർത്തുന്നത്. പ്രിയ മക്കളെ, യേശു കർത്താവ് ക്രൂശിലേക്ക് പോകുന്നതിന് അതിൽ തൊട്ട് മുമ്പുള്ള അധ്യായങ്ങളിൽ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങളാരും എങ്കിൽ ഇടറിപ്പോകരുത്, എന്നർത്ഥം വിശ്വാസത്തിൽ ഇടറിപ്പോകരുത്, പ്രാർത്ഥനയിൽ ഇടറിപ്പോകരുത്, വിശുദ്ധിയിൽ ഇടറിപ്പോകരുത്, ഓ ആരാധനയിൽ ഇടറിപ്പോകരുത്, നിങ്ങളാരും എങ്കിൽ ഇടറിപ്പോകരുത്. കാരണം ഇടറിപ്പോകാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. അന്നും ഇന്നും സ്തോത്രം. യേശു കർത്താവ് ക്രൂശിക്കപ്പെടുമ്പോൾ ഇടയനില്ലാത്ത ആടുകളെ പോലെ അവർ ചിന്തിച്ചിതറിപ്പോകുമെന്നും അവർ വളരെ ഭയവികുലരായി അകത്തളങ്ങളിൽ ഒളിച്ചിരിക്കേണ്ടി വരുമെന്നും മനസ്സിലാക്കി കർത്താവ് പറയുന്നു, ഇടയനെ വെട്ടും, ആ ഇടയ അല്ലെട്ടും ആടുകൾ ചിന്തിച്ചിതറും. അപ്പോസ്തലന്മാരൊക്കെ ഭയവികുലരായി ഓടിപ്പോകും. പക്ഷേ എങ്കിലും നിങ്ങൾ ആരും എങ്കൽ ഇടറിപ്പോകരുത്. പ്രിയമുള്ളവരെ, COVID-19 വന്നേക്കാം, ഇനിയെല്ലാം വേറെ ചില മാരക രോഗങ്ങളൊക്കെ പലരെയും പേരുകൾ പറയുന്ന കേട്ടു. ദൈവമക്കളെ, അതൊക്കെ ജീവിതത്തിൽ വന്നേക്കാം. പക്ഷേ ഒരു ഭക്തൻ ഒരിക്കലും വിശ്വാസത്തിൽ ഇടറിപ്പോകാൻ പറ്റുകയില്ല. കാരണം ഒരു ഭക്തന്റെ ലക്ഷ്യം നാം വിശ്വസിച്ചതും നാം പ്രാർത്ഥിച്ചതും നാം സ്വീകരിച്ചു പറഞ്ഞ അപ്പോസ്തലൻ, നാം വിശ്വസിച്ച വിശ്വാസ പ്രമാണം ഈ ഭൂമിയിലെ എന്തെങ്കിലും പ്രത്യയശാസ്ത്രമല്ല. ഭൂമിയിൽ തീർന്നു പോകുന്ന, ഭൂമിയിൽ അവസാനിച്ചു പോകുന്ന, മരണത്താൽ മാറിപ്പോകുന്ന ഒരു പ്രത്യയശാസ്ത്രമല്ല ക്രിസ്തീയ പ്രത്യയശാസ്ത്രം.
മരണത്തിനപ്പുറം ഒരു ജീവിതമുള്ള നിത്യതയിലേക്ക് നടന്നു ചെന്ന സിയോൺ സഞ്ചാരികളാണെന്ന വിശ്വാസികളെ, ദൈവമക്കളെ, നാം സിയോൺ സഞ്ചാരികളാ. ഈ സിയോൺ സഞ്ചാരികളായ നാം ഈ സഞ്ചാരപഥത്തിൽ ചില ഘട്ടങ്ങളും വേദനകളും സങ്കടങ്ങളും ഒക്കെ വന്നേക്കാം. പക്ഷേ വിശ്വാസം വിട്ടിടരുത്, വിശ്വാസം വിട്ട് പിന്മാറിപ്പോകരുത്, ഈ ക്രിസ്ത്യ ജീവിതം വിട്ട് പിന്മാറി പോകരുത്, ഉറച്ചു നിൽക്കുക. എത്ര പേർക്കിന്ന് രാത്രി പറയാൻ പറ്റും, നോട്ട് ടേണിംഗ് ബാക്ക്, നോട്ട് ടേണിംഗ് ബാക്ക്, ഐ ഹാവ് ഡിസൈഡ് ടു ഫോളോ ജീസസ്, നോട്ട് ടേണിംഗ് ബാക്ക് എന്ന് പറയാൻ കഴിയാകണം. പ്രിയണ പ്രിയരെ, കുറുവെറുപ്പുകൾ വിട്ടകലുക, നിരാശകൾ വിട്ടകലുക, ഭയം വിട്ടകലുക, അധൈര്യങ്ങൾ വിട്ടകലുക, അനൈക്യതകൾ വിട്ടകലുക, ചിലതൊക്കെ മുറുകെ പിടിക്കുക. ഹൃദയമക്കളെ, അനൈക്യതകളും ഓ നിരാശകളും ഭയങ്ങളും ഒക്കെ വിട്ടുമാറട്ടെ. ഇനി എന്തെല്ലാം വന്നാലും പാട്ടുകാരൻ പറയുന്ന പോലെ കർത്താവിന്റെ പിന്നാലെ സന്തോഷത്തോടെ യാത്ര ചെയ്യാൻ ഈ കാലങ്ങളിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞു, എന്നെ പകച്ചവർ നിങ്ങളെയും പകയ്ക്കും, എന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കുക നിങ്ങളെയും പുറത്താക്കും. രക്ഷിക്കപ്പെട്ടത് കഴിയപ്പോൾ ഈ കേൾക്കുന്ന ദൈവമക്കളിൽ പലർക്കും അറിയാം, പ്രായമുള്ള പലരും ഉണ്ട്, രക്ഷിക്കപ്പെട്ടത് കൊണ്ട് പള്ളിയിൽ നിന്ന് പെരുകെട്ടവരുണ്ടോ, രക്ഷിക്കപ്പെട്ടത് കൊണ്ട് വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയവരുണ്ടോ, രക്ഷിക്കപ്പെട്ടത് കൊണ്ട് പാട്ട കൊട്ടി ഓടിച്ചവരുണ്ടോ? നിരാശപ്പെട്ടു പോകണ്ട, കർത്താവിൽ നിങ്ങൾ നിലനിൽക്കുന്നു എന്നതിന്റെ അർത്ഥം അതാണ്. അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു. ഹല്ലേലൂയ. മഹാപ്രതിഫലം, മഹാപ്രതിഫലം ഉള്ളത് കൊണ്ട് നിങ്ങളുടെ വിശ്വാസം തള്ളിക്കളയരുത്. മഹാപ്രതിഫലം ഉള്ളത് കൊണ്ട് നിങ്ങളുടെ വിശ്വാസം തള്ളിക്കളയരുത്. പ്രിയരെ, അതാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മഹാപ്രതിഫലം ഉള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസം തള്ളിക്കളയരുത്. ഹല്ലേലൂയ. സ്തോത്ര. യേശു കർത്താവ് പറയുന്നു, ഒരുവൻ എന്റെ പിന്നാലെ പരിപാലിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണം. എത്ര ആഴമുള്ള ചിന്തയാണ്. ഹല്ലേലൂയ. വിശ്വാസത്തിൽ നിൽക്കുന്ന, രക്ഷിക്കപ്പെട്ട, കർത്താവിന്റെ പിന്നാലെ സഞ്ചരിക്കാൻ ഇറങ്ങിയ, ഉപദേശം മുറുകെ പിടിക്കുന്ന, യേശുവിനെ അനുഗമിക്കുന്ന, യേശുവിൽ വിശ്വസിക്കുന്ന, ഉപദേശം മുറുകെ പിടിക്കുന്ന ഒരു ഭക്തനോട് യേശു കർത്താവ് പറയുന്നു, ഒരുവൻ എന്റെ പിന്നാലെ പരിപാലിച്ചാൽ തന്നെത്താൻ ത്യജിച്ച്, ഡിനൈ ചെയ്ത്, തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണം. എത്ര ആഴമുള്ള വചനമാണത്. തന്നെത്താൻ ത്യജിക്കണം. ലോകം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചില ഇച്ഛകളും ആഗ്രഹങ്ങളും എല്ലാം കഴിക്കാൻ പറ്റില്ല, എല്ലാം കുടിക്കാൻ പറ്റില്ല, എല്ലാം ധരിക്കാൻ പറ്റില്ല, എല്ലാം പറയാൻ പറ്റില്ല. നാം ലോകക്കാരല്ല, അല്ലെങ്കിൽ ലോകത്തിനൊടുവിൽ ജ്യോതിസുകളെ പോലെ, മുള്ളുകളുടെ താമര പോലെയാണ് നാം ജീവിക്കേണ്ടത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം തനിച്ചു പാർത്ത ജനമാണ്, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്തവരാണ്. ലോകത്തിന്റെ എല്ലാ സുഖ ലോലുപതകളും നമുക്ക് അനുഭവിക്കാനായി കഴിയയില്ല. നാം വേർപെട്ട സമൂഹമാണ്, വേർപെട്ട ജാതിയാണ്. എത്ര പേർക്ക് ഉപദേശത്തിന്റെ പ്രമാണം മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രിക്കാലം പറയാൻ പറ്റും ദൈവത്തിന്റെ പൈതലേ. സ്തോത്രം. ദൈവത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നെങ്കിൽ ചിലതൊക്കെ ഡിനേ ചെയ്യണം, ചിലതൊക്കെ പരിത്യജിക്കണം, ചിലതൊക്കെ വേണ്ടാന്ന് വെക്കണം. ഹല്ലേലൂയ. ചില മോഹങ്ങളൊക്കെ വർജിക്കണം. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഹല്ലേലൂയ. പാപം, ജഡം, പാപം, പിശാചിനെയൊക്കെ, അതൊക്കെ നമ്മോട് ആഗ്രഹമുണ്ടാകുമ്പോൾ അതിനെ ജയിക്കണം. പ്രിയരെ, ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാത്രി പറയാൻ പറ്റും, ലോകം എനിക്ക് വേണ്ട, ലോകത്തിന്റെ ഇച്ഛകൾ എനിക്ക് വേണ്ട, ലോകത്തിന്റെ മോഹങ്ങൾ എനിക്ക് വേണ്ട, ലോകത്തിന്റെ പാപങ്ങൾ എനിക്ക് വേണ്ട. ആരെല്ലാം എന്നെ മാടി വിളിച്ചാലും അതിനെയൊക്കെ ജയിച്ച് 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 മുന്നേറാൻ കഴിയണം. ജയിക്കുന്നവനാ കൂടെ വാഴുക, ജയിക്കുന്നവനാ ജീവന്റെ മന്ന കിട്ടുക, ജയിക്കുന്നവനാ സ്തോത്ര മഹാപ്രതിഫലം കിട്ടുക, ജയിക്കുന്നവനാ ജീവന്റെ കിരീടം കിട്ടുക. ഹല്ലേലൂയ. തോറ്റ് പിന്മാറുന്നവനല്ലെന്ന് ഓർത്തുകൊള്ളയണം. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ മക്കളെ, യേശു കർത്താവ് പറഞ്ഞു, എന്റെ പിന്നാലെ പരിപാലിച്ചാൽ തന്നെത്താൻ ജയിക്കണം. ചിലതൊക്കെ വിട്ടുകളയണം, മനഃപൂർവ്വം വിട്ടുകളയണം. പലരും ചോദിക്കാറുണ്ട്, ഇന്നത് കാണാമോ, ഇന്നത് കുടിക്കാമോ, ഇന്നത് ധരിക്കാമോ, ഇല്ലെടുത്ത് പോകാമോ. ചോദ്യങ്ങളുടെ പ്രവാഹമാ, ചെയ്യാമോ ചെയ്യാമോ ചെയ്യാമോ. എന്നാൽ കർത്താവിന്റെ പിന്നാലെ ക്രൂശെടുത്ത് പിൻപറ്റാൻ തയ്യാറാകുന്ന ഒരു ഭക്തന് അങ്ങനെ ചോദ്യമില്ല. കർത്താവിന് ഇഷ്ടമല്ലാത്ത ഒന്നും, ഈ വിശ്വാസത്തിന് ഇഷ്ടമല്ലാത്ത ഒന്നും വേണ്ടാന്ന് വെക്കണം. അതിനേക്കാൾ അവരെ ക്രൂശെടുത്ത് തന്നെ നിഗമിക്കണം. ക്രൂശെടുത്ത്. ഹല്ലേലൂയ. കുരിശുകൾ ക്രൂശെടുത്ത് കർത്താവിനെ പിൻപറ്റണം. ഹല്ലേലൂയ. ക്രൂശെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അക്ഷരീയമായ രണ്ട് മരക്കഷ്ണം തിരിച്ചു മറിച്ചു വെക്കുന്നതല്ല പ്രിയരെ.
जीवन कट पंगा दुख अब नमक दैव अच्छाण अब नाम अनुभवान अव प्रवर्त विश्वास मुड़ान नाम तैयार कुरीश जीवन उ स्तोत्र क्या स्टेज कई सुहृति सहोद का सुहृत कड़पी एराकुम जिले कई सहोद मध्य मध्य प्रायम सहोद वाली प्राय मैं वाले चकलान आ सहोद का सुहृतु आ वीट चल वाली आशंकु एंतु ए प्रश्न ए आश्वसा फोर्त कई वैद्यशास्त्र तलीटे सहोद स्तोत्र वीट चलो या एंतम आशंकपेट चलते डोर हॉलीमेल डोर तुरंत ई प्रिय सहोद डोर तुरंत प्रियसलोड पर वाले आवेशपर वाले वाम वेलकम नल्कि वीटल कैटी आदम या कुछ वेलम वाले वाले सतोषतोड़ वाले सामाधान अहिया इन वाले आवेश सोषतोड़ी कष्ट नव लोक प्रकार आशिका वह आतिसधि आ सहोद सोष सामाधान आत्मसोष एर्य एलिये कष्ट विश्वास मुरकपिड़ोल सचारे कहू ए नाम ऋच जीवन नाम मुड़च कल इन प्रसंग इन पाटे कुरीश वे कुरीश वेपरानुरीश ईसी आईटे का तैयार अनेक विशुद्धन्मार इन नूर विशुद्धन्मार मरिक्कान मडियुमिल्लाते उत्तर पाकिस्तान इंडोनेश्य राज्य नूर कर्तन मणिका मैं मणी या रात्रि पर विश्वास विश्वास मुरकपिड़ा कहीरन्मर दैव तवश्यम नाम धीचु विश्वास कष्ट सहिश नमक आवश्यक स्वात्र इन कथ क्या या सोशल मीडिया सोशल मीडिया प्रोग्राम निर मनुष्य नित्योल सचार नित्यतर कई वलियर कूश एड़कूश कई आूश सियोल सचार स्वर्ग स्वर्ग आ अत्र भारम कूश आई तान अद चुमिको और कथ आर सहोद चोद सहोद नी एवं या स्वर्ग कई क्रूश आूश कर्ता परूशुटे अब कहोद चोदचु क्रूशुटे परू इत्र वाली क्रूशि आवश्यम सहोद आलोचो कर्ता क्रूश इत्र वाली क्रूशि आवश्यम आ सहोद आूशि रू चाईट मुड़च कथ वाईक कुछ मुंबई वीरा चोदू एगू स्वर्ग कई क्रूशा एत्र वाली क्रूश अद मनुष्य अब क्रूश मो अलिपलो आ मनुष्य वीडियो आूश रो मुड़ू आूशि नाल मुड़ू कुछ मुंबई पड़ी कंवर कवर क्रूश इत्र वाली क्रूश वेण क्रूश इत्र वाली क्रूश वेण क्रूश इत्र वाली क्रूश वेण चोदे क्रूश ने नाल मुझे मुझे मुझान क्रूश वाले चुदा ईसी आईटे कई वो स्वर्ग कथ वाईक स्वर्ग और दूध दूध चोदचु एर इवड़े वो अब स्थल पर स्वर्ग कई क्रूश या वादल तुरकन उड़ने
ഒരു വലിയ ഗർത്തം കാണും, കൊണ്ടുവന്ന പൂശി വെച്ചിട്ട് വേണം സ്വർഗത്തിലേക്ക് കയറാൻ. ഒരു കഥയാണെങ്കിലും അതിന്റെ അർത്ഥമുണ്ട് പ്രിയരെ. ജീവിതത്തിൽ വരുന്ന പരിശോധന കാലങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും നമ്മെ നന്മയിലേക്ക് നയിക്കുന്നതാകണം, നമ്മെ സ്ഫുടനം ചെയ്യുന്നതാകണം, നമ്മെ ആ പരിശുദ്ധിയിലേക്ക് നയിക്കുന്നതാകണം, വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതാകണം, നമ്മെ ദൈവകൃപയിലേക്ക് നയിക്കുന്നതാകണം. പരിശോധനകൾ കഷ്ടതകൾ അല്ലെങ്കിൽ ദൈവിക വാക്തത്വങ്ങളിലേക്കുള്ള ചവിട്ടുപടികളാണെന്ന് ഓർത്തു കൊള്ളണം. നാം അല്ലെങ്കിൽ കഷ്ടതയിലായത് ഗുണമായെന്ന് പറയേണ്ടി വരണം. അല്ലെങ്കിൽ വിശ്വാസ നിൽക്കാൻ വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. വാക്കുകൾ ഞാൻ മൈൻഡപ്പ് ചെയ്യാൻ തയ്യാറാകുമ്പോൾ, ഇന്ന് രാത്രി എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ പരിമിതപ്പെടുത്താൻ തയ്യാറാകുമ്പോൾ, ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ തയ്യാറാകുന്നില്ല പ്രിയരെ. പഴയ വേദപുസ്തകത്തിൽ കഷ്ടം സഹിച്ച വിശ്വാസത്തിനോട് വില കൊടുത്ത വല്ലവരും ഉണ്ടോ എന്ന് ചോദിച്ചാൽ, പഴയ നിമിഷം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഏറ്റവും പഴയ വേദപുസ്തകത്തിലെ ഏറ്റവും പഴയ ഭക്തനാണ് ഇയ്യോബ് എന്ന് പറയുന്നത്. ഇയ്യോബിനെ കുറിച്ച് നമുക്ക് കേട്ടുള്ള നമ്മൾ വായിച്ചിട്ടുള്ള ഭാഗം ധാരാളം ഉള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് പറഞ്ഞു പോകുന്നില്ല. ഇയ്യോബ് തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു, തന്റെ ആരോഗ്യം ക്ഷയിച്ചു, തന്റെ മക്കൾ പോയി, തന്റെ സമ്പത്തെല്ലാം പോയി, തന്റെ ശരീരം മുഴുവൻ വ്രണത്താൽ നിറയപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, സ്വന്തം ഭാര്യ തള്ളിപ്പറഞ്ഞപ്പോൾ, സുഹൃത്തുക്കൾ തള്ളിപ്പറഞ്ഞപ്പോൾ, എല്ലാവരും തന്നെ വിട്ടു മാറിപ്പോയപ്പോൾ, ഹല്ലേലൂയ, ഇയ്യോബ് പറയുന്നുണ്ട്, ഞാൻ മണ്ണോട് ചേർന്നാലും ഞാൻ ദേഹസഹിതനായി എന്റെ പ്രിയനെ കാണും. സ്തോത്രം. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഏത് പ്രതികൂലത്തിലും വിശ്വാസം ഉറച്ചു നിൽക്കുന്ന ഒരു ഭക്തന് മാത്രമേ കറി പറയാൻ പറ്റുകയുള്ളൂ, ഞാൻ മണ്ണിൽ ചേർന്നാലും അവിടെ തന്നെ ഉയർപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്ന് പറയണമെങ്കിൽ വിശ്വാസത്തിൽ വലിയ ഉറപ്പുണ്ടാകണം. വിശ്വാസത്തിൽ നിൽക്കുന്നത് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ പ്രിയരെ. അല്ലെ, അയ്യോബിന്റെ ഉണ്ടായ കഷ്ടങ്ങൾ, ആ കഷ്ടങ്ങളിൽ യോഗ സുഭാഷിതം ചെല്ലുമ്പോൾ യോ പറയുന്നു, യഹോവയുടെ സഖിത്വം എന്റെ കൂടാരത്തിനുണ്ടായിരുന്നു. ഊസ് ദേശത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കണം. വളരെ ചരിത്രപരമായ ഒരു സ്ഥലമാണ് ഊസ് ദേശം. അതിനെ കുറിച്ച് പഠിക്കുമ്പോഴേ ഇത് മനസ്സിലാക്കിയുള്ളൂ. കഷ്ടതയുടെ സകലവും വേദനയും ദുഃഖവും ഒക്കെ മനസ്സിലല്ല സഹിച്ച, പങ്കപ്പാടുകൾ സഹിക്കുന്ന ഒരു ഭക്തൻ, നീതിമാനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ കഷ്ടതയിൽ അധികം പറയുന്നു, മണ്ണോട് ചേർന്നാലും എന്നെ ഉയർപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. പുതിയത്തിൽ വന്നാൽ തന്നെ അപ്പൊസ്തലനായ പൗലോസിന്റെ ഏറ്റവും അവസാനം എഴുതിയ ലേഖനമാണ് സെക്കൻഡ് തിമോത്തി, രണ്ട് തിമോത്തിയസ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. പൗലോസിന്റെ അന്ത്യ മൊഴികളാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. പൗലോസിന്റെ ആ ലേഖനത്തിലാണ് പറയുന്നത്, ഞാൻ എന്റെ ശരീരം ഒരു പാനീയാഗമാക്കാൻ തയ്യാറാകും എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് വരുന്നു. സ്തോത്രം. പൗലോസെ ആ ലേഖനം എഴുതി വലിയ താമസമില്ലാതെ താൻ രക്തസാക്ഷിത്വം വഹിച്ചു എന്ന് നമുക്ക് ചരിത്രം മനസ്സിലാക്കുന്നത് മനസ്സിലാക്കാനായി കഴിയും. എന്നാൽ സെക്കൻഡ് തിമോത്തിയിൽ പൗലോസ് വരുമ്പോൾ പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ജീവന്റെ കിരീടം, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. പ്രിയ, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഞാൻ ഇന്ന് പകരം രാത്രിക്കാലം ഇങ്ങനെ പറയട്ടെ, അപ്പോസ്തലനായ പൗലോസ് എല്ലാ പെന്തക്കോസ്തുകാരും മരിക്കുമ്പോൾ, എല്ലാ ക്രിസ്ത്യൻസും മരിക്കുമ്പോൾ അവരെ ശവപ്പെട്ടിയുടെ പുറത്തെഴുതാൻ ഒരു നല്ല വാക്യം എഴുതി പിടിപ്പിച്ചതല്ലെന്ന് നമുക്കറിയാം. തീവ്രമായ കഷ്ടതകളും സങ്കടങ്ങളും പങ്കപ്പാടുകളും ഒറ്റപ്പെടലുകളും കള്ള സഹോദരന്മാർ ആപത്തുകളും കപ്പൽ ഛേദനങ്ങളും പ്രതിസന്ധിയുടെ ഘോഷയാത്രയായിരുന്നു ജീവിതത്തിൽ യേശുവിന് വേണ്ടി വിശ്വാസം നിലനിൽപ്പാൻ പ്രാർത്ഥന. ക്രിസ്തു നിലനിൽപ്പാൻ താൻ കൊടുത്ത കൊലോസ് ലേഖനത്തിൽ ക്രിസ്തു നിലനിൽപ്പി എന്ന് പറയുന്നു. റോമാലേഖനത്തിൽ അരുളിയ യേശുവിൽ തന്നെ നിൽക്കുവീൻ എന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് സമാന്തര പദങ്ങൾ പറഞ്ഞിട്ടുള്ള കൊലോസ് അപ്പോസ്തലൻ. അരുളിയ വിശ്വാസം നിലനിൽപ്പാൻ, യേശു നിലനിൽപ്പാൻ, ഉപദേശത്തിന് നിൽപ്പാനായി പൗലോസ് കൊടുത്ത വില എത്ര ആഴമുള്ള വിലയാണ്. നമുക്ക് ഇന്ന് നാം പഠിക്കേണ്ടതിന് അനേക വിശുദ്ധന്മാരെ സ്വാധീനിച്ചുകൊണ്ട് അലലിയ ലേഖനങ്ങളൊക്കെ എഴുതുമ്പോൾ കൈമാറിയെങ്കിലും താൻ അനുഭവിച്ച പങ്കപ്പാടുകളും കഷ്ടതകളും വേദനകളും സങ്കടങ്ങളും പോലെ മറ്റാരും അനുഭവിച്ചിട്ടില്ല പ്രിയരെ. ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറയാ, പൗലോസ് അപ്പോസ്തലൻ അലലിയ വലിയ കഠിനമായ തടവിലായിട്ടും വലിയ സങ്കടത്തിലായിട്ടും പൗലോസ് അപ്പോസ്തലൻ തന്റെ അന്ത്യമൊഴി പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതു, എങ്കിലും എന്റെ ഓട്ടം ഞാൻ തികച്ചു. ഇന്ന് രാത്രി ഹൃദയത്തിന്റെ ആഴത്തിൽ ദൈവാത്മാ നിയോഗത്തോട് ഞാൻ വിളിച്ചു പറയാം, അള്ളിയ ഏത് പ്രതിസന്ധിയിലും ഏത് കഷ്ടതയിലും എല്ലാവരും കൈവിട്ടാലും ജീവനാണെങ്കിലും പ്രാണനാണെങ്കിലും യേശു മതി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ ആഴത്തിൽ സ്നേഹിപ്പാൻ ആ വിശ്വാസം എളുപ്പാൻ എത്ര പേര് തയ്യാറുണ്ട്? കൂടെ ഇറങ്ങി വരെ തിരിച്ചു പോകട്ടെ. അല്ലെങ്കിൽ ചിലർ കുറ്റം പറയട്ടെ, ചിലർ സ്തോത്രക്കാരി എന്ന് വിളിക്കട്ടെ, ചിലർ കള്ള സഹോദരന്മാരെന്ന് വിളിക്കട്ടെ, എല്ലാവരും തള്ളിക്കളയട്ടെ. വിശ്വാസം വിട്ട് ഒരിക്കലും പിന്മാറി പോകരുത്.
എത്ര പേർ ഇന്ന് രാത്രി പറയും പൗലോസിനെ പോലെ പറയാമോ ഈ വിശ്വാസം മുറുകെ പിടിക്കാൻ തയ്യാറുള്ളവരെ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നോ ടേണിംഗ് ബാക്ക് എന്ന് പറയാൻ ഇന്ന് രാത്രി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവരെയും കർത്താവിലേക്കട്ടെ. വല്ല കണ്ണുമടയ്ക്ക ഹൃദയം കൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹമാക്കാം. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ രമന ഹദിരാധികന ഹന്തോറിയസിയാധന ഉടരിയാം ദേരിയാം ധാരകജാതികന ഞങ്ങളുടെ പ്രിയകർത്താവ് എന്നൊരു സ്തോത്രം വചനം കേട്ട് എല്ലാവർക്കായി നന്ദി പറയുന്നു. വിശ്വാസത്തന്നെ നിലനിൽക്കുവാൻ അതിമിത്ര യേശുക്രിസ്തു ഉപേക്ഷിക്കാൻ ഞങ്ങളുടെ കർത്താവ് സഹായിക്കണം. വചനം കേട്ട് ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകരുത്. കർത്താവിൽ തന്നെ ഉറച്ചു നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഏത് പ്രതികൂലത്തെ ദൃഢബലം തിരിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന്റെ പോരാളികളായി നിൽപ്പാൻ ദൃഢത്തെ ദൈവം സഹായിക്കണമേ. സമർപ്പിക്കുന്നു എല്ലാം. മൂത്രം തരുന്നു യേശുവിന്റെ നാമത്തിന്. ആമേൻ ആമേൻ ആമേൻ. താങ്ക് യു.